നമസ്കാരം. ഞാൻ സണ്ണി പി എം, സൈവേദി വെൽനസ് കോച്ച്. സർജറി ഇല്ലാതെ മുട്ടുവേദന പരിപൂർണമായി മാറ്റുവാൻ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ നാളുകൾ മുതൽ പ്രചാരത്തിലേക്ക് വന്ന സൈവേദിക് ഉൽപ്പന്നങ്ങൾക്ക് കഴിയും. അഥർവവേദത്തെ അടിസ്ഥാനമാക്കി ആയുർവേദം 6-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് കടന്നു വരുന്നത്. എന്നാൽ സൈവേദിക്ക് ഞാൻ പറഞ്ഞു 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് കടന്നു വരുന്നത്. മോഡേൺ സയൻസും ആയുർവേദത്തിൻ്റെ സാധ്യതയും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതിനൂതനമായ ഉൽപ്പന്നങ്ങളാണ് സൈവേദിക് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് ആയുർവേദത്തിനും ഹോമിയോയ്ക്കും അലോപ്പതിക്കും ചെയ്യാൻ കഴിയാത്തത്, അതായത് പലവിധ രോഗങ്ങൾക്കും ഇവയ്ക്കൊന്നും മറുപടി കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ സൈവേദിക് ഉൽപ്പന്നങ്ങൾ രോഗങ്ങളെ പരിപൂർണമായും മാറ്റുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിലൊരു ഉദാഹരണമാണ് മുട്ടുവേദനയൊക്കെ ഞാൻ പറഞ്ഞത്. ദീർഘവർഷങ്ങളായിട്ട് മുട്ടുവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. വർഷങ്ങളായിട്ട് നമ്മുടെ അടുക്കിൽ നിന്ന് ഈ സൈവേദിക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് അവരൊക്കെ പരിപൂർണ സൗഖ്യമുള്ളവരായിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ മുട്ടുവേദനയ്ക്ക് എങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഫലപ്രദമാക്കി കൊടുക്കുന്നതും കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് മുട്ടിനുള്ളിലെ ജോയിൻസിനുള്ളിലുള്ള ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് വറ്റിപ്പോകുന്നത് കൊണ്ടാണ് എല്ലാവർക്കും മുട്ടുവേദന അനുഭവപ്പെടുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതായത് എല്ലുകളും തമ്മിൽ ഘർഷണമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കാർട്ടേജിന് അല്ലെങ്കിൽ തരുണാസ്ഥിക്ക് ഡാമേജ് ഉണ്ടാകുന്നു, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ആ ഇൻഫ്ലമേഷനെ മാറ്റുവാൻ തരുണാസ്ഥിക്ക് മുകളിലായിട്ട് ഒരു പൾപ്പ് രൂപപ്പെടുകയാണ്. ആ പൾപ്പ് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതും ഫ്ലൂയിഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഗ്ലൂക്കോസമിനാണ്. അതുപോലെ തന്നെ മുട്ടിനുണ്ടാകുന്ന തേയ്മാനം അസ്ഥികളുടെ ബലക്കുറവ് നിമിത്തമാണ് ആ തേയ്മാനം കൂടുതലായിട്ടും ബാധിക്കുന്നത്. ആ ബലക്കുറവ് മാറ്റുവാനായിട്ട് കാൽസ്യമാണ് നമ്മൾ കൊടുക്കുന്നത്, കാൽസ്യം കോംപ്ലക്സ്. അത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന കാൽസ്യം 25% മാത്രമേ അതിൽ കാൽസ്യം ഉള്ളൂ, ബാക്കി 75% കാൽസ്യം കാർബണേറ്റാണ്. കണവ എന്ന് പറയുന്ന മീനിൻ്റെ ഉള്ളിലിരിക്കുന്ന കടനാക്കെന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ ഷെല്ലുകൾ, കക്ക പോലെയുള്ള ഷെല്ലുകൾ അത് പൊടിച്ച്, ഇവയൊക്കെ ചേർത്താണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ന് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന കാൽസ്യം. അതറിയണമെങ്കിൽ ആ കാൽസ്യം ഗ്ലാസിനകത്ത് ഒരര ഗ്ലാസ് വെള്ളമെടുത്തിട്ട്, ചില്ലി ഗ്ലാസിനകത്ത് അര ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഒരു കാൽസ്യം ടാബ്ലറ്റ് ഇടുക. ഇപ്പുറത്ത് മറ്റൊരു ഗ്ലാസ്സിൽ നമ്മുടെ കാൽസ്യം ടാബ്ലറ്റും ഇടുക.
നമ്മുടെ കാൽസ്യം കോംപ്ലക്സ് വേഗം ലയിച്ച് പാല് പോലെ ലയിച്ച് പോകുന്നതും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വന്ന വാങ്ങിച്ച കാൽസ്യം അത് ഗ്ലാസിൻ്റെ അടിയിൽ ഉറഞ്ഞു കിടക്കുന്നതും നമുക്ക് കാണാം. ഇത് കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് കാരണമായി മാറും. എന്നാൽ നമ്മുടെ കാൽസ്യത്തിൽ ഉപയോഗിക്കുന്നത് ബ്രോക്കോളി എന്ന് പറയുന്ന ആ വെജിറ്റബിളിൽ നിന്ന് നമ്മളെടുക്കുന്ന വേർതിരിച്ചെടുക്കുന്ന കാൽസ്യം, പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കാൽസ്യം, അതുപോലെ മറ്റ് വെജിറ്റബിൾസിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന കാൽസ്യമാണ് 100% കാൽസ്യം. അതുകൊണ്ടാണ് കാൽസ്യം കോംപ്ലക്സ് തന്നെ ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം. ഇനി അടുത്തത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാമുള്ള വിഷാംശം നമ്മുടെ ശരീരത്തിൽ സെല്ലുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാതിരിക്കുവാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സെല്ലുകളും സെല്ലുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ നടക്കാതെ വരുന്നു ഈ ടോക്സിൻ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ആ ടോക്സിനെ നീക്കിക്കൊണ്ട് രക്തചംക്രമണം സുഗമമാക്കുവാൻ ഡീടോക്സ് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ടീ, അത് നമ്മുടെ ശരീരത്തിലെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ആയിട്ട് അത് പ്രവർത്തിക്കുന്ന നിമിത്തമായിട്ട് ഫ്രീ റാഡിക്കൽസുകളെ നശിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഈ പ്രൊഡക്ട്സുകൾ എല്ലാം ശരിയായ രീതിയിൽ വർക്കൗട്ടാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേദന കുറയ്ക്കുവാനായിട്ട് അശ്വഗന്ധ, നോനി എന്നീ പ്രൊഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും പ്രൊഡക്റ്റുകളുടെ സംയുക്തമായ ഉപയോഗം നിമിത്തമായിട്ട് എത്ര പഴകിയ മുട്ടുവേദനയാണെങ്കിലും 6 കൊണ്ട് പൂർണ്ണമായും സൗഖ്യമാക്കി കൊടുക്കും. ഇത് ഗ്യാരണ്ടിയാണ് കേട്ടോ. 1 കഴിച്ചിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ തുടങ്ങിയില്ലെന്ന് കണ്ടാൽ നമ്മൾ ക്യാഷ് തിരിച്ച് നിങ്ങൾക്ക് തരും. അത് ആ പ്രൊഡക്റ്റിൽ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇനി പറയുവാനുള്ളത്, മോദി കെയർ പ്രൊഡക്ട്സുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ചില പ്രൊഡക്ട്സുകളൊക്കെ വിൽക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. യാതൊരുവിധ ഗ്യാരണ്ടിയും ഉള്ളതല്ല, കാരണം കമ്പനി അങ്ങനെ ചെയ്യുന്നില്ല. കമ്പനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നും നമ്മുടെ പ്രൊഡക്റ്റുകൾ ലഭ്യമല്ലെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ പേരിൽ ചില പ്രൊഡക്ട്സുകൾ ഇറങ്ങുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കെതിരെ 2019 മുതൽ കേസുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ കേസ് സുപ്രീം കോടതിയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി നിങ്ങൾ വഞ്ചിതരാകരുത്. ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ 7% മുതൽ 20% വരെയാണ് അവർ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് 22% മുതൽ 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അതെങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കണം. തീർച്ചയായിട്ടും അതെങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നോർമൽ കോളിൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് കോളിൽ വിളിക്കണം.
അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണം. ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇനി, അഥവാ ആയിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ തിരിച്ച് വിളിക്കും. അപ്പോൾ എല്ലാവരും ഈ സൗകര്യം ഉപയോഗിച്ച്, അതായത് മുട്ടുവേദനയുള്ളവരെല്ലാവരും ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. We'll be right back.